أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അല്ലെങ്കിൽ അന്തർലീനമാക്കിയിട്ടുള്ള ഒരു വലിയ ഒരു ഒരു ക്വാളിറ്റിയാണ്, ഗുണമാണ് ആത്മീയമായ ദാഹം എന്ന് പറയുന്നത്. ആത്മീയമായ ദാഹം ഉണ്ടാവാൻ കാരണം നമ്മുടെ ആത്മാവ് ഇലാഹിയായതുകൊണ്ടാണ്. ആത്മാവ് ഇലാഹിയാണല്ലോ, ആത്മാവ് തീർത്തും ദൈവികമാണ്. ആ ആത്മാവ് കുടികൊള്ളുന്ന കാലത്തോളം ആത്മീയമായ ദാഹമുണ്ടാകും. എത്ര വലിയ തെമ്മാടിയാണെങ്കിലും ആത്മീയമായ ദാഹമില്ലാത്ത ഒരാളും ഈ ലോകത്തുണ്ടാവില്ല. ആ ദാഹം തീർക്കാൻ, ആത്മീയമായ വിശപ്പ് തീർക്കാനാണ് ഇത്തരം പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് രോഗം വന്നാൽ, നമ്മുടെ ശരീരത്തിന്റെ രോഗത്തെ ശമിപ്പിക്കാൻ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട്, വേണ്ടതുപോലെ ഒബ്സർവേഷൻ ചെയ്തിട്ട്, ഡോക്ടർമാരടുത്ത് പോയിട്ട്, അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ ഒരാഴ്ച കൊണ്ട്, രണ്ടാഴ്ച കൊണ്ട്, 7 ദിവസം കൊണ്ട് നമ്മുടെ രോഗം മാറിയിട്ട് പൂർണ്ണ ശിഫയോടുകൂടി വീട്ടിലേക്ക് കടന്നു വരുന്നു. രോഗത്തിന് നമ്മുടെ ശരീരത്തിന് രോഗം വന്നാൽ അതിനെ ചികിത്സിക്കാനുള്ള ഹോസ്പിറ്റലുകളാണ് യഥാർത്ഥത്തിൽ ആതുരാലയങ്ങൾ, നമ്മുടെ ആശുപത്രികളെങ്കിൽ നമ്മുടെ ആത്മാവിനെയും കൽബിനെയും ബാധിച്ച രോഗങ്ങളെ ചികിത്സിക്കാനുള്ള ഹോസ്പിറ്റലാണ് ദിക്റിന്റെയും ദുഴയുടെയും മജ്ലിസ്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. 3 മണിക്കൂർ അഡ്മിറ്റ് ആണ് ഇവിടെ. 8 മണിക്ക് വന്ന ഒരു കൂട്ടത്തിലുണ്ടാകും, 9 മണിക്ക് വന്ന ഒരു കൂട്ടത്തിലുണ്ടാകും. ഏതായാലും ഈ പരിപാടി കഴിയുന്നത് വരെ നമ്മളെല്ലാവരും അഡ്മിറ്റ് ആണ്. ആലിമീങ്ങളുണ്ട് ഇവിടെ, സാദാത്യങ്ങളുണ്ട്, പ്രായം ചെന്നവരുണ്ട്, കുട്ടികളുണ്ട്. ഇത് സ്പിരിച്വൽ ഹോസ്പിറ്റലാണ്. ഇൻഷാ അള്ളാ ഈ അഡ്മിഷൻ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകും നമ്മൾ. 3 മണിക്കൂർ കഴിഞ്ഞിട്ട്, ഒരു 1.5 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ദുആയും കഴിഞ്ഞിട്ട് പോകും. ആ സമയത്ത് ഇങ്ങോട്ട് വരുന്നതിനേക്കാളും കൂടുതൽ ആത്മാവിനും കൽബിനും ആരോഗ്യത്തോടെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ രോഗം ശിഫയാക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അത് സാധ്യമാവണം. നമ്മൾ കാറ്റുകൊള്ളാമെന്നവരല്ല, നമ്മൾ ആസ്വാദനത്തിന് വേണ്ടി വന്നവരല്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഹ്വാനം പാലിച്ചുകൊണ്ട് എന്താണ് മുത്തനബി പറഞ്ഞത്? ഒരു ഇൽമിന്റെ മജ്ലിസ് ഉണ്ടെന്നറിഞ്ഞാൽ, ഒരു പ്രാർത്ഥനയുടെ മജ്ലിസ് ഉണ്ടെന്നറിഞ്ഞാൽ, അവിടെയൊന്ന് അല്പനേരം വന്ന് മേഞ്ഞ് നടക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ മേയണം, അവിടെയൊന്ന് അല്പനേരം നിങ്ങളൊന്നിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോ നമ്മളറിയാത്ത അത്ഭുതകരമായ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മളറിയാതെ നമ്മുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ സാധിക്കില്ല പ്രിയപ്പെട്ട സഹോദര, ഇന്ന് നേരം വെളുത്തിട്ട് മഗ്രിബ് വരെ നമ്മൾ ചെയ്ത ചെറിയ പാപങ്ങളുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുമ്പോ നമ്മളറിയാതെ കൊഴിഞ്ഞു പോകുന്നുണ്ട്, കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഒരു ഇൽമിന്റെ മജ്ലിസ് യുകഫിറു, അത് പൊറുപ്പിക്കുന്നതാണ്, അത് പ്രായച്ചിത്തമാണ്. സിത്തീന മജ്ലിസൻ മിൻ മജാലിസിൽ ലഹ്വി, 60 വിനോദ സദസ്സുകളിൽ പങ്കെടുത്തതിന്റെ പാപഭാരം ഇറക്കി വെക്കാൻ ഒരു ഇൽമിന്റെ മജ്ലിസിന് സാധിക്കുമെന്ന് ത്വഹാ റസൂലുള്ളാഹി. അപ്പൊ നമ്മളറിയാതെ എത്രയോ വിനോദത്തിന്റെ, ഹറാമായ വിനോദങ്ങളിൽ പങ്കെടുത്ത പാപഭാരം ഈ സദസ്സിലിരുന്നു കൊണ്ട് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയാവുകയാണ്. നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ ഉരുകി ഒലിക്കുകയാണ്. ഇവിടെ നിന്നങ്ങ് മടങ്ങി പോകുമ്പോഴേക്കിന് പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ, നവജാത ശിശുവിന്റെ വിശുദ്ധി പോലെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോവണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് പ്രദാനം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.